പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ച തുക നൽകാൻ സർക്കാർ തയ്യാറാവാത്തത് തദ്ദേശ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. CFLDCകൾ തുടങ്ങിയ പഞ്ചായത്തുകളും നഗരസഭാംഗങ്ങളും ഉൾപ്പെടെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ്. പലയിടത്തും വികസന പ്രവർത്തനങ്ങളും താളം തെറ്റി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ച പണം സർക്കാർ തിരിച്ചു കൊടുക്കാൻ തയ്യാറാവാതായതോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാവുന്നത്. കോവിഡ് വ്യാപനത്തിൻ്റെ ആദ്യ രണ്ട് തരംഗങ്ങളിലും ആരോഗ്യവകുപ്പിന് തുണയായത് സംസ്ഥാനത്തെ വിവിധ CFLDCകളും DCCകളുമായിരുന്നു. കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ വേണമെന്ന സർക്കാർ നിർദ്ദേശത്തിന് പിന്നാലെ അതിവേഗത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കിയത്. പലയിടത്തും സ്കൂളുകളും കോളേജുകളും സ്വകാര്യ ഓഡിറ്റോറിയങ്ങളും CFLDCകളാക്കി മാറ്റി. ഈ കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡ പ്രകാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവായത്. CFLDCകൾക്ക് ചെലവാകുന്ന മുഴുവൻ പണവും സർക്കാർ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഭക്ഷണത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും ചെലവ് മാത്രമേ സർക്കാർ വഹിക്കൂ. എന്നാൽ ഈ പണവും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇതോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിലായത്. കോവിഡ് രോഗികളെ പരിചരിച്ച വകയിൽ ചെലവായ ലക്ഷങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതിനെല്ലാം പുറമെ കോവിഡ് മൂന്നാം തരംഗത്തിന് പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതവും വെട്ടിക്കുറച്ചു. ശരാശരി 1 കോടി രൂപയാണ് കുറവ് വരുത്തിയത്. ഇത് വികസന പദ്ധതികളെയും കാര്യമായി ബാധിച്ചു. പല പദ്ധതികളും പാതി വഴിയിൽ നിലച്ച നിലയിലാണ്. കടുത്ത വരൾച്ച നേരിടുന്ന മലയോര മേഖലകളിൽ കുടിവെള്ളം എത്തിക്കാൻ പോലും പഞ്ചായത്തുകൾക്ക് പണമില്ലാത്ത അവസ്ഥ. കോവിഡ് വ്യാപനം അതിവേഗത്തിലായ സമയത്ത് സെക്ടറൽ മജിസ്ട്രേറ്റുമാർ പരിശോധനയ്ക്കായി പോയിരുന്ന വാഹനങ്ങളുടെയും വാടകയും ഇതുവരെ നൽകിയിട്ടില്ല. പലയിടത്തും ടാക്സി വാഹനങ്ങൾക്ക് ലക്ഷങ്ങളാണ് നൽകാനുള്ളത്. പണമില്ലെന്ന് പറഞ്ഞ് ജില്ലാ ഭരണകൂടങ്ങൾ കൈമലർത്തുമ്പോൾ കടക്കെണിയിലായത് പാവം ഡ്രൈവർമാരാണ്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.